മാഗ്നിഫിക്കാത്തിലേക്ക് സ്വാഗതം പാപ്പായുടെ പള്ളിപ്രസംഗങ്ങൾ അൻപത്തിയാറാമത്തെ എപ്പിസോഡാണിത് പിഴച്ചവരുടെ ഭാഷയാണ് കപടനാട്യം സ്നേഹമുള്ളവരെയും സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത്ര മനോഹരമായി പരിഭാഷപ്പെടുത്തി പുസ്തകരൂപത്തിൽ നമുക്ക് കേരളീയർക്ക് മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് കേരള സഭയ്ക്ക് അഭിമാനമാണിത് മലയാള മൊഴിമാറ്റം ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലാച്ചനാണ് ഇത് എന്തോ ഒരു വലിയ ആനന്ദമാണിത് ഇതാണ് യഥാർത്ഥ സുവിശേഷം ഫ്രാൻസിസ് പാപ്പ പറയാറുള്ള സുവിശേഷത്തിൻ്റെ ആനന്ദം ഇതിലെ ഓരോ അധ്യായത്തിലും ഓരോ ദിവസത്തിലും നമ്മുടെ ഹൃദയത്തിൽ കുതിച്ചുയരുന്നു ഇത് നിങ്ങൾ വായിക്കണം ഇത് കേൾക്കണം പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ലോക സുവിശേഷവൽക്കരണത്തിനായി സാധാരണക്കാരായ നമുക്ക് പങ്കുചേരാനുള്ള ഒരു വലിയ വെല്ലുവിളിയാണിത് ഒരു മാർഗമാണിത് ഒരു ഉപാധിയാണിത് ഇത് പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മളും പരിശുദ്ധ പിതാവും ഒന്നായിട്ട് സുവിശേഷവൽക്കരണത്തിനുള്ള പ്രേഷിത പ്രവർത്തനം നടത്തുന്നു പ്രേസ്തലോട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം നാലാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന തോബിത്തിൻ്റെ പുസ്തകത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളുമാണ് മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് ദുഷിച്ചവരെ കുറിച്ചായിരുന്നല്ലോ ഇന്നലെ ചിന്തിച്ചത് ഇന്ന് അവരുടെ ഭാഷയെക്കുറിച്ചാകാം അവരുടെ ഭാഷയാണ് കപടനാട്യം മുന്തിരിത്തോപ്പിലെ വേലക്കാരെക്കുറിച്ചുള്ള ഉപമയുമായി ബന്ധപ്പെടുത്തി സീസറിന് നികുതി കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചർച്ച ചെയ്യാനുള്ള സാധ്യത സുവിശേഷ ഭാഗം നൽകുന്നു ഫരിസയരും ഹേറോദേസ് പക്ഷക്കാരും സീസറിന് നികുതി കൊടുക്കുന്നതിലെ ഔചിത്യത്തെക്കുറിച്ച് വിദഗ്ധമായ ചോദ്യമുന്നയിക്കുന്നു യേശുവിൻ്റെ അടുത്തേക്ക് അവർ വരുന്നത് അവനെ കെണിയിൽ വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വശ്യവും സുന്ദരവുമായ വചസ്സുകളിലും പഞ്ചാര വാക്കുകളിലും പൊതിഞ്ഞാണ് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന ചോദ്യം അവർ അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ സ്നേഹിതരാണ് തങ്ങൾ എന്ന് തോന്നിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നാൽ അത് ചതിയാണ് കാരണം അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല അവർ സ്നേഹിക്കുന്നത് തങ്ങളെ മാത്രമാണ് അവർ തട്ടിപ്പുകാരാണ് തങ്ങളുടെ ചതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരികയാണ് അവരുടെ ഉദ്ദേശം അവരുടെ നുണയിലേക്ക് ആളുകളെ ആകർഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് നുണയുടെ ഹൃദയമാണ് അവരുടേത് അതിന് സത്യം പറയാൻ കഴിയില്ല അഴിമതിയുടെയും ദുഷ്ടതയുടെയും ഭാഷയാണിത് കപടനാട്യം തൻ്റെ ശിഷ്യന്മാരോട് ഏച്ചു പറയുന്നു നിങ്ങളുടെ സംസാരം എപ്പോഴും അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ കപടത സത്യത്തിൻ്റെ ഭാഷയല്ല കാരണം സത്യം ഒരിക്കലും സ്വയം സഞ്ചരിക്കുന്നില്ല ഒരിക്കലുമില്ല എപ്പോഴും സ്നേഹത്തിൻ്റെ കൂടെയാണ് സത്യത്തിൻ്റെ സഞ്ചാരം സ്നേഹമില്ലാതെ സത്യമില്ല സ്നേഹമാണ് ആദ്യ സത്യം സ്നേഹമില്ലെങ്കിൽ സത്യവുമില്ല ഇവിടെ അവർക്ക് വേണ്ടത് സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ അടിമയായ ഒരു സത്യമാണ് ഇതൊരു ഇതൊരുതരം സ്നേഹമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് സ്വയം സ്നേഹമാണ് സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടിയുള്ള സ്നേഹം ഇങ്ങനെ ആത്മരഹിതപരമായ നാർസിസ്റ്റ് വിഗ്രഹാരാധനയിൽ കിടക്കുന്നവരായതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വഞ്ചിച്ച് കൊടുക്കുന്നത് പരസ്പര വിശ്വാസത്തെ അവർ ദുരുപയോഗം ചെയ്തത് ആകർഷകവും അനുനയിപ്പിക്കുന്നതുമായ ഭാഷയെന്ന് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഇത് പക്ഷേ നയിക്കുന്നത് അബദ്ധത്തിലേക്കും തെറ്റിലേക്കുമാണ് പഞ്ചാര വാക്കുകളുമായി യേശുവിനെ ഇന്ന് സമീപിച്ച ഇതേ ആളുകളാണ് പെസഹാ വ്യാഴാഴ്ച രാത്രി ഒലിവ് തോട്ടത്തിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യാനായി പോകുന്നതും ദുഃഖവെള്ളിയാഴ്ച പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാകുന്നത് ഘടകവിരുദ്ധമായ ഭാഷയാണ് യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതെ അതെ അല്ലെങ്കിൽ അല്ല അല്ല സത്യത്തിൻ്റെ വാക്ക് സ്നേഹമുള്ള വാക്ക് മുഖസ്തുതിയോ അമിതസ്തുതിയോ പഞ്ചാര വാക്കുകളോ അല്ല യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ശാന്തശീലത്തിലുള്ളത് ഒന്നുമല്ല അല്ല ഒരിക്കലുമല്ല ശാന്തശീലം വളരെ ലളിതമാണ് ശിശുവിനെപ്പോലെ ലളിതം ശിശു കപടനാട്യം കാണിക്കില്ല കാരണം ശിശു ദുഷിച്ചിട്ടില്ല നിങ്ങളുടെ സംസാരം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ ശിശുക്കളുടെ ആത്മാവോടെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ വിപരീത ദിശയാണ് അവൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യവും പരിഗണിക്കാനുണ്ട് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പൊള്ളയായ പകിട്ടിനു വേണ്ടിയുള്ള നമ്മിലെ മോഹം പെട്ടെന്ന് ഉണരുന്നു എന്ന ആന്തരിക ബലഹീനതയാണത് ദുഷിച്ചവർക്ക് ഈ കാര്യം അറിയാം ഇത്തരം വാക്കുകളാൽ അവർ നമ്മെ വീഴ്ത്താൻ നോക്കുന്നു ബലഹീനരാക്കാൻ നോക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നാം വ്യാപരിക്കുന്നത് എങ്ങനെ സത്യം മുറുകെ പിടിച്ച് നാം സംസാരിക്കുന്നുണ്ടോ സ്നേഹവായ്പ് നിറഞ്ഞ് നാം സംസാരിക്കുന്നുണ്ടോ അതോ സാമൂഹ്യ ഭാഷയുടെ സങ്കീർണത നിറഞ്ഞ സംസാരമാണോ എൻ്റേത് സുന്ദരമായ വാക്കുകൾ മൊഴിയുന്നെങ്കിലും ഉള്ളിൽ ഒരു വികാരവുമില്ലാത്ത സാമൂഹ്യ ഭാഷയുടെ സങ്കീർണ്ണത എൻ്റെ സംസാരത്തിൽ നിഴലിക്കുന്നുവോ നമ്മുടെ സംസാരം സദ്വാർത്തയുടെ സ്നേഹം ഉൾക്കൊള്ളുന്നതാണോ അതരസ്തുതി മുഖസ്തുതി അമിതപ്രശംസ അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന കപതനാട്യക്കാരുണ്ട് എന്നിട്ടോ ആരെക്കുറിച്ചാണോ അവർ പ്രശംസ ചൊരിഞ്ഞത് അവർക്കെതിരെ അവർ സാക്ഷ്യം നൽകും ലളിത മനസ്സരുടെ ശിശുക്കളുടെ ദൈവമക്കളുടെ ഭാഷ ഉണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം സത്യത്തിൽ അടിയുറച്ച് നിന്ന് സംസാരിക്കാനും സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം